നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിക്കി ഹേലിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2011 നിക്കി ഹേലി സൗത്ത് കരോലിനയുടെ ആദ്യത്തെ വനിതാ ഗവർണറായി, ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ ഗവർണർ, അതുപോലെ തന്നെ അമേരിക്കയിലെ രണ്ടാമത്തെ ഇന്ത്യൻ അമേരിക്കൻ ഗവർണർ, ആദ്യത്തേത് ബോബി ജിൻഡാലായിരുന്നു. അപ്പോൾ സ്ഥാനമേൽക്കുമ്പോൾ ഇന്ത്യ എബ്രോഡിൽ ഞാൻ എഴുതിയുണ്ടായി ഒരു പേഴ്സണൽ പീസ് അവരെ പറ്റി എഴുതിയുണ്ടായി. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ആസ് എ പൊളിറ്റിക്കൽ ആനിമൽ പെർസ്യൂവിങ് എനി ഇന്ത്യൻ സ്റ്റാൻഡിങ് ഫോർ ഇലക്ഷൻ ഫോർ ഓഫീസ് സ്മോൾ ഓർ ബിഗ് റിമെയിൻസ് ആൻ ഒബ്സഷൻ വിത്ത് മീ ആസ് പാർട്ട് ഓഫ് മൈ റിപ്പോർട്ടിംഗ് വർക്ക്. അതായത് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ ആരെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ അവരെപ്പറ്റി പൊക്കിയിടുക എന്നുള്ളത് എൻ്റെ ഒരു ഒബ്സഷനായിരുന്നു എന്നാണ് ഞാനത് അതിലെഴുതിയത്. അപ്പോൾ നിക്കി ഹേലിയെപ്പറ്റി ഇതുപോലെ പൊക്കി ധാരാളം എഴുതിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞത്. ഇവർ 2004 ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ അസംബ്ലിയിലേക്കാണ്, സൗത്ത് കരോലിന അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ട് ആദ്യമേ അവർ ചെയ്തത് പത്രങ്ങളിലേക്ക് വിളിക്കുകയാണ്, പത്രങ്ങളെ. അപ്പം പത്രങ്ങളിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരുടെ പത്രം, ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ പത്രം എന്ന നിലയിൽ ഇന്ത്യ എബ്രോഡിലേക്കും വിളിച്ചു. അത് ഫോൺ അറ്റൻഡ് ചെയ്തത് ഞാനാണ്. തീർച്ചയായിട്ടും അന്ന് മുതലുണ്ടായ ഒരു പരിചയമാണ്. ആ പരിചയത്തിൻ്റെ പുറത്ത് പിന്നീട് പലവട്ടം അവരുടെ പിന്നെ ഈ സൗത്ത് കരോലിനയിൽ പോയി. അവരുടെ വീട് കൊളംബിയയിലാണ്, സൗത്ത് കരോലിനയുടെ തലസ്ഥാനം. അപ്പോൾ അവരെ പിന്നെ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധപ്പെടാനും ഇടയായി. അപ്പോൾ അതിൽ പല അനുഭവങ്ങളുണ്ട്. ഇതിൽ ഏതായാലും ഈ ഇലക്ഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇലക്ഷനെ നിൽക്കുമ്പോൾ സാധാരണ ഒരു റുട്ടീൻ ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്: എന്തുകൊണ്ടാണ് നിങ്ങൾ റിപ്പബ്ലിക്കൻ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡെമോക്രാറ്റ് ആയിരിക്കുന്നത്? അപ്പോൾ സാധാരണ ഇപ്പം റിപ്പബ്ലിക്കൻസ് എല്ലാം പറയുന്ന ഒരു 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 മറുപടിയുണ്ട്: ഇന്ത്യക്കാരെല്ലാം കൺസർവേറ്റീവുകളാണ്, നമ്മളുടെ ആശയങ്ങളുമായിട്ട് ഒത്തുനിൽക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, നമ്മളും ഫിസ്ക്കലി കൺസർവേറ്റീവാണ്, അതായത് കണ്ടമാനം ദുരുപയോഗം, കണ്ടമാനം പൈസ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അതിനു പുറമെ ഡെമോക്രാറ്റിക് പാർട്ടി നമ്മളെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആണ്, നമ്മൾ അവരുടെ കൂടെ എങ്ങനെയാണെങ്കിലും നിൽക്കുമെന്ന് അറിയാം, അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും അവർ ചെയ്യത്തില്ല, അതുകൊണ്ട് നമ്മൾ റിപ്പബ്ലിക്കൻ ആവണം എന്നാണ്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പറയാറ്. പക്ഷേ നിക്കി ഹേലി പറഞ്ഞത് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചോളം, ഇന്ത്യൻ സംബന്ധിച്ചോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ഡസ് ഇറ്റ് മാറ്റർ എന്നാണ് അവർ ചോദിച്ചത്. നമ്മൾ ഏത് പാർട്ടിക്കാരായാലും അതിൽ വല്ല വ്യത്യാസമുണ്ടോ? നമ്മളെ സംബന്ധിച്ച് അതിനെന്താണ് പ്രസക്തി ഇരിക്കുന്നത്? റിപ്പബ്ലിക്കൻ ആയാലും ഡെമോക്രാറ്റ് ആയാലും നമ്മുടെ സമൂഹത്തിന് അന്നത്തെ പിന്നെ 2004 കാര്യമാണ്. അപ്പോൾ അന്ന് നമുക്ക് പ്രാതിനിധ്യം കിട്ടുക, അധികാരത്തിൽ നമ്മൾ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതെന്നാണ് അവർ അന്ന് പറഞ്ഞത്. വളരെ വ്യക്തം, വളരെ ശരിയായ ഒരു കാര്യം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഒരുപാട് അന്ന് മൂന്നോ നാലോ പേര് മാത്രമാണ് അസംബ്ലിയിലേക്കും സെനറ്റിലേക്കും ഒക്കെ വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഇന്നിപ്പം കുറേ ഏറെ പേര് പല സ്റ്റേറ്റുകളിലായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ആശയങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ പിന്നെ സംരക്ഷിക്കുന്ന ആളുകൾക്കല്ല വോട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് നമുക്ക് തന്നെ ദോഷമായി തീരുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം ഇന്ത്യക്കാരനായാൽ മാത്രം പോരാ, നമ്മുടെ താല്പര്യം രക്ഷിക്കുന്ന ആളും അല്ലെ നമ്മുടെ ആശയങ്ങളുമായിട്ട് നിൽക്കുന്ന ആളും ആയിരിക്കണം ജയിക്കേണ്ടതെന്നുള്ളൊരു ഒരു ചിന്താഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അന്ന് നമ്മളെ സംബന്ധിച്ചോളം അധികാരത്തിൽ വരിക, ഏത് പാർട്ടിയായാലും പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു ഒരു സ്ഥിതി. അപ്പോൾ എങ്ങനെയായാലും അവർ അന്ന് 32 വയസ്സാണ് അവർ ഇലക്ഷന് വിജയിക്കുമ്പോൾ അന്ന് 2004. അപ്പോൾ അവർ ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവർ കാപ്പിയും ഡോണറ്റുമായിട്ട് അവിടെ ലെക്സിംഗ്ടൺ, അവരുടെ താമസസ്ഥലത്തിൻ്റെ ഈ പിന്നെ കൊളംബിയയുടെ സബർബാണ് ഈ ലെക്സിംഗ്ടൺ, അവിടെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അവിടെ നിൽക്കുന്ന എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം 30 വർഷമായിട്ട് പിന്നെ ഹൗസിൽ അംഗമാണ്. അപ്പം നിക്കി ഹേലിക്ക് 2 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം അവിടെ ഹൗസിൽ അംഗമാണ്. അദ്ദേഹത്തിനെതിരായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. ഇവരിങ്ങനെ കാപ്പിയും ഡോണറ്റും ഒക്കെ കൊടുത്ത ആളുകളുമായിട്ട് സംസാരിച്ച് എന്തായാലും ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചു അവർ. അതിനുവേണ്ടി പിന്നെ ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ആദ്യത്തെ ഇലക്ഷനിൽ അത് റൺ ഓഫിൽ കലാശിച്ചു, പ്രൈമറി റൺ ഓഫിൽ കലാശിച്ചു. പിന്നീട് പിന്നെ റൺ ഓഫിൽ ഇവർ പിന്നെ വിജയിച്ചു. അതിനുശേഷം എതിരൊന്നുമില്ലാതെ അസംബ്ലിയിലേക്ക് ജയിച്ചു. അടുത്ത തവണ വീണ്ടും എതിരില്ലാതെ വിജയിച്ചു. പിന്നെ 2009 2010 ആ സമയത്ത് ആകുമ്പോഴത്തേക്കാണ് അവർ ഗവർണറായിട്ട് മത്സരിക്കുന്നത്. ആ സമയത്തും അവർ ഏറ്റവും പിന്നിലായിരുന്നു. ഏറ്റവും പിന്നിലായിരുന്നിട്ടും അവർ ഉത്സാഹപൂർവ്വം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് അവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് വന്നത് ഈ സാറാ പാലിൻ, നമ്മുടെ പിന്നെ അലാസ്ക ഗവർണറായിരുന്ന സാറാ പാലിൻ അന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. പിന്നെ നമ്മുടെ മരിച്ചുപോയ മക്കെയിൻ്റെ കൂടെ, അപ്പോൾ അവരുടെ എൻഡോഴ്സ്മെൻറ്റ് കിട്ടിയതോടുകൂടി മുൻനിരയിലേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ അസംബ്ലി അംഗം എന്ന നിലയിൽ അന്നത്തെ ഗവർണർ മാർക്ക് സാൻഫോർഡ് ഇവരുടെ ഒരു മെൻറ്ററായി മാറി. ഇവർ
ഈ അസംബ്ലി തകർപ്പൻ പ്രകടനം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഒട്ടേറെ നല്ല നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഈ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വളരെയധികം എഴുതുകയുണ്ടായി, പലവട്ടം അവിടെ പോവുകയും ചെയ്തു. അപ്പം ഈ പോയ ചില അനുഭവങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അവരുടെ ഇവരുടെ അമ്മ പിന്നെ രാജ് പിന്നെ കൗർ, അപ്പോൾ പഞ്ചാബികളാണ് ഇവർ. അപ്പോൾ അവർ ഇന്ത്യയിൽ നിയമം പഠിച്ചാണ് അവർ ജഡ്ജിയാകേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എക്സോട്ടിക്ക എന്ന് പറഞ്ഞ ഒരു ഒരു ഫാഷൻ ഒരു വസ്ത്രവ്യാപാരം പിന്നെ ഫാഷൻ പിന്നെ ഫാഷൻ സ്ഥാപനമാണ് നടത്തി വന്നത്. അപ്പം ഈ വെഡ്ഡിങ് ഫാഷൻ മുൻകൂട്ടി ആ ഫാഷൻ മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള പിന്നെ ഫാഷനുകൾ നിശ്ചയിക്കാനും അവർക്ക് അവർക്ക് അതീവമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും ആ സ്ഥാപനം വളരുകയാണ് ചെയ്തത്. അതിൽ അക്കൗണ്ടൻ്റായിട്ടൊക്കെ നിക്കി ഹേലിയും പിന്നെ പ്രവർത്തിക്കുകയുണ്ടായി. ഇനി അവരുടെ പിന്നെ പിതാവ് അജിത്, പ്രൊഫസർ അജിത് രൺധാവ, അദ്ദേഹത്തെ പോലെ സാത്വികനായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അവരുടെ പിന്നെ കുടുംബ വീട്ടിൽ പിന്നെ കുടുംബ വീടിൻ്റെ മുകളിൽ ഒരു ഗുരുദ്വാര തന്നെ അദ്ദേഹം പിന്നെ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഗുരുദ്വാരയിലേക്ക് ഞാൻ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ചെല്ലാനായിട്ട് അദ്ദേഹത്തിന് അത്ര താല്പര്യം തോന്നിയില്ല, താല്പര്യം കാണിച്ചില്ല. നേരെ മറിച്ച് പരേഷ് ഗാന്ധി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തെ പിന്നെ കാര്യമായിട്ട് ക്ഷണിക്കുകയും ചെയ്തു. എന്നാലും ഞാനും കയറി ചെല്ലുകയും ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവരുടെ മൂത്ത മകൻ ഒരു ക്രിസ്ത്യാനിയാണ്. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു അമേരിക്കക്കാരിയാണ്. നിക്കി ഹേലിയും ക്രിസ്ത്യാനിയാണ്, മറ്റു രണ്ട് മക്കൾ പിന്നെ സിഖുകാരുമാണ്. അപ്പം മതപരമായിട്ടുള്ളൊരു വ്യത്യാസവും ഒരു ഭിന്നതയൊന്നുമില്ല, അതിലൊരു വ്യത്യാസവും ആവശ്യവുമില്ല എന്നാണ് അവരുടെ പിതാവും പിന്നെ പിന്നെ മാതാവും പറയുകയും ചെയ്തത്. എങ്ങനെയായാലും ഈ അവരുടെ ഈ നിക്കി ഹേലിയുടെ മാതാവിനെ പോലെ ഒരു സ്മാർട്ടായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എത്രയും ബുദ്ധിപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന, എന്തായാലും ഈ ഇലക്ഷനിൽ നിൽക്കുന്നു എന്നല്ലാതെ അത് വിജയിക്കുമെന്നുള്ളൊരു ഒരു ഒരു സാധ്യത അന്ന് കണ്ടിരുന്നില്ല. പക്ഷേ എങ്ങനെയായാലും അവർ വിജയിച്ചു. രണ്ടാം തവണ അതിനേക്കാൾ തകർപ്പൻ വിജയം ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ വിജയത്തിൻ്റെ ആ വിജയം ഇലക്ഷൻ റിസൾട്ട് വരുന്ന ആ ദിവസം ഞാനും പിന്നെ ഫോട്ടോഗ്രാഫർ പരേഷ് ഗാന്ധിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇലക്ഷൻ നമുക്ക് കൃത്യമായിട്ട് ഇലക്ഷനും അതിൻ്റെ പ്രൈമറി വിജയത്തിൻ്റെ അന്ന് തന്നെ ഉണ്ടായിരുന്നു, അന്നും പിന്നെ ഇലക്ഷൻ വിജയത്തിൻ്റെ അന്നും. അപ്പോൾ ആ റിസൾട്ട് അതിൻ്റെ ഏറ്റവും മെമ്മറബിളായിട്ടുള്ളൊരു കാര്യം, ആ റിസൾട്ട് അതിൻ്റെ വീഡിയോ അന്ന് തന്നെ റീഡിഫ് ഡോട്ട് കോമിലാണ് ഞങ്ങളുടെ പേരൻറ് കമ്പനി, അവിടെ ആ വീഡിയോ ഇടണം, ആ ഇലക്ഷൻ വിജയിച്ച് കഴിഞ്ഞാൽ ഉടൻ അത് ഇടണം എന്നാണ് എഡിറ്റർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ മുൻകൂട്ടി ഒരു റിപ്പോർട്ട് എഴുതി വെച്ചത് ഇന്നതൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം, അതനുസരിച്ച് അത് നേരത്തെ കൊടുത്ത് അത് എംബാർഗോ ചെയ്ത് സമയമായിട്ട് സമയമാകുമ്പോൾ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നും പറഞ്ഞ്. അപ്പോൾ സമയമാകുമ്പോൾ നമ്മളവിടെ താമസിച്ചിരുന്ന പിന്നെ ഈ കൊളംബിയയിലെ ഒരു ഹോട്ടലിൽ, ആ ഹോട്ടൽ എന്തോ സിവിൽ വാറിൻ്റെ കാലത്ത് യൂണിയൻ പിന്നെ യൂണിയൻ്റെ ഫെഡറൽ സേന താമസിച്ചിരുന്ന ഒരു ഹോട്ടലാണ്, പഴയ അത്രയും പുരാതനമായ ഒരു ഹോട്ടലാണ്, അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഈ കാര്യമായിട്ട് ഞങ്ങൾ ഈ പിന്നെ വീഡിയോയും ഇതെല്ലാം എടുത്ത് റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കി വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോഴുണ്ട് ഇൻ്റർനെറ്റ് ഇല്ല. 2004 കാര്യമാണ്, കുറച്ചുകൂടെ കുറച്ച് അല്ല 2010-11 കാര്യമാണ്, പിന്നെ ഇത്രയും പുരോഗതി 10-11 വർഷത്തിന് മുമ്പ് ഇത്രയും പുരോഗതി വന്നിട്ടില്ലാത്ത കാലം. അപ്പോൾ നോക്കുമ്പോഴുണ്ട് ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ ഈ വീഡിയോയും ഇതൊന്നും അയക്കാനായിട്ടുള്ളൊരു സംവിധാനമില്ല. പിന്നെ ഞാൻ ഭാഗ്യത്തിന് ഈ നേരത്തെ ഒരു റിപ്പോർട്ട് എംബാർഗോ ചെയ്ത് പിന്നെ എഴുതി കൊടുത്തിരുന്നത് വളരെ ഭാഗ്യമായി എന്ന് എനിക്ക് അന്നേരമാണ് തോന്നുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. പക്ഷേ ഫോട്ടോഗ്രാഫർക്ക് വീഡിയോ അയക്കണമല്ലോ, വീഡിയോ എങ്ങനെ അയക്കും? അയാൾ എവിടെയോ പോയി ഏതോ ഒരു ഹോട്ടലിൻ്റെ പുറത്ത് പോയി കിടന്നിട്ട് അവിടുത്തെ ആ വൈഫൈ അവിടെ മോഷ്ടിച്ച് ആ വൈഫൈയിൽ എങ്ങനെയോ കടന്നു കയറിയിട്ട് അതുപയോഗിച്ചാണ് അയക്കുന്നത്. അന്ന് കടുത്ത തണുപ്പുള്ള ദിവസമാണ്, 2 തവണ പോലീസ് അയാളെ പൊക്കി, അയാൾ അവിടെ വന്ന് കിടക്കുന്നതിന് പിന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് കിടക്കുന്നതിന്. അപ്പം എന്തായാലും പിന്നെ എന്തായാലും അന്ന് പിന്നെ ആ റിപ്പോർട്ടുകൾ കൊടുക്കുകയും നമുക്ക് ഇങ്ങനെ പുതിയൊരു താരോദയം ഉണ്ടായതിൽ വളരെ അഭിമാനം തോന്നുകയും ചെയ്തു. 2 തവണ അവർ വിജയിച്ചു. അപ്പോൾ അതിനുശേഷം ഈ ട്രംപ് വിജയിക്കുകയും ഈ ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്ക് പിന്നെ ക്യാബിനറ്റിലെ അംഗമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ UNലെ പ്രതിനിധിയായിട്ട് അവർ നിയമനം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ നിലയിൽ പിന്നെ നമ്മുടെ ആ ബന്ധങ്ങൾ അങ്ങോട്ട് കുറയുകയാണ് ചെയ്തത്. കാരണം അവരുടെ ആ പിന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്ന് അവർ പിന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും മുഖ്യധാര ഇൻ്റർനാഷണൽ അഫയേഴ്സിലേക്കും ഒക്കെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും
അതിനുശേഷം അവരുടെ ഒരു രാഷ്ട്രീയ ഭാവി ഏകദേശം തീർന്നു എന്നുള്ള രീതിയിലാണ് പലരും കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആ ഈ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ പ്രസിഡന്റ് പദം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് എങ്കിലും ആകുമെന്നും പറഞ്ഞ് ഞാൻ ഒരു പ്രവചനം നടത്തിയിരുന്നത് നമ്മൾ ഇന്ത്യ ലൈഫ് ആൻഡ് ടൈംസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മാഗസീൻ കവർ സ്റ്റോറിയുമായിരുന്നു. ഞാൻ ഈ ആദ്യത്തെ വീക്ഷണത്തിൽ ആദ്യത്തെ തരികിടയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോറി തന്നെ അതായിരുന്നു. എന്തായാലും അത് ഭരിച്ചു. പക്ഷേ നിക്കി ഹേലിയെ പറ്റി അങ്ങനെ ഒരു 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 പ്രതി ഒരു പ്രവചനം നടത്താൻ എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വിജയിക്കാനുള്ള സാധ്യത എത്ര കണ്ട് ഉണ്ടെന്നുള്ളതിനെപ്പറ്റി സന്ദേഹമാണ് തോന്നുന്നത്. കാരണം ആവശ്യത്തിനുണ്ട് അതിനുള്ള പണം കിട്ടാനുള്ള സാധ്യതയോ പിന്തുണയോ അവർക്ക് ലഭിക്കുമോ എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ ഒരു സന്ദേഹമാണുള്ളത്. കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അവർ കാലിഫോർണിയ സ്റ്റേറ്റിൽ നിന്നാണ്, ഏറ്റവും വലിയ സ്റ്റേറ്റിൽ നിന്നാണ്. അവിടുത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു, അതിന് പുറമേ അവിടെ നിന്നുള്ള യു എസ് സെനറ്ററായിരുന്നു. ഇത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന് മത്സരിച്ചുവെങ്കിലും അത് ഒരിടത്തും എത്തിയില്ല. സ്ഥാനാർത്ഥിത്വം ആ മത്സരം ഒരു ഗുണപ്പെടുക തന്നെ ഉണ്ടായില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാലും അവർക്ക് അനുകൂലമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവരുടെ പിതാവ് ആഫ്രിക്കൻ അമേരിക്കൻ ആയിരുന്നു, മാതാവ് മാത്രമാണ് ഇന്ത്യക്കാരി. അപ്പോൾ എപ്പോഴും അവർ അമേരിക്ക ആഫ്രിക്കൻ അമേരിക്കൻ എന്നുള്ള ആ ഐഡൻറ്റിറ്റിയാണ് അവരെന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് നിക്കി ഹേലി അവർ ഇന്ത്യക്കാരിയാണ്, മാതാവും പിതാവും ഇന്ത്യക്കാർ തന്നെ. അപ്പം ഈ ആഫ്രിക്കൻ അമേരിക്കനോ അല്ലെങ്കിൽ വൈറ്റ് അമേരിക്കനോ അതിൻ്റെ യാതൊരു അവകാശവും അവർക്കില്ല. ആകപ്പാടെയുള്ളത് ഇപ്പം അവരുടെ മകള് ഒരു ആഫ്രിക്കൻ അമേരിക്കനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആകപ്പാടെയുള്ളൊരു ബന്ധം. അപ്പം സാമാന്യ നിലയിൽ ഒരു ആഫ്രിക്കൻ അമേരിക്കനോ അല്ലെങ്കിൽ അമേരിക്കനോ അല്ലാത്ത ഒരാളെ ജയിപ്പിക്കാൻ മാത്രമുള്ള ഒരു ഹൃദയവിശാരത അതിന് അമേരിക്കക്കാർക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കരുതാനായിട്ട് കരുതാറായിട്ടില്ല. എന്തായാലും ആ സാഹചര്യത്തിൽ നിക്കി ഹേലിയുടെ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ പിന്നെ എന്തിനാണ് അവർ ഇപ്പം മത്സരിച്ചതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ലൈം ലൈറ്റിൽ വരാൻ പറ്റും എന്ന് മാത്രമല്ല, ഇപ്പം ട്രംപാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപാണ് മുന്നിൽ നിൽക്കുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകുന്നത്. കഴിഞ്ഞ തവണ ബൈഡൻ കമലാ ഹാരിസിനെ ക്ഷണിച്ചതുകൊണ്ടാണ് കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയത് എന്ന് പറഞ്ഞ പോലെ, ട്രംപ് വിജയിക്കുകയും നിക്കി ഹേലിയെ വൈസ് പ്രസിഡന്റായിട്ട് ക്ഷണിക്കുകയും ചെയ്താൽ അതൊരു വലിയ സംഗതിയായി മാറും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിസാൻറ്റിസ് ആണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ അവർ നിക്കി ഹേലിയെ വൈസ് പ്രസിഡന്റായിട്ട് ക്ഷണിച്ചാലും അതും ഒരു വലിയൊരു കാര്യമായി മാറും. പക്ഷേ ഇതിനൊക്കെയുള്ള സാധ്യതകൾ വിരളമാണ്. കാരണം ഇവർക്കൊക്കെ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ വേണമെന്നുള്ളതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആഫ്രിക്കൻ അമേരിക്കനെ ആയിരിക്കും അവരൊക്കെ പരിഗണിക്കാൻ സാധ്യത. പ്രത്യേകിച്ച് കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വനിതയും ഒരു ആഫ്രിക്കൻ അമേരിക്കനും വൈസ് പ്രസിഡന്റായിട്ട് വരണമെന്നായിരിക്കും അവരൊക്കെ ആഗ്രഹിക്കുക. അപ്പം എന്തായാലും നിക്കി ഹേലിക്കൊരു ചാൻസ് നമ്മളിപ്പോൾ കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയമല്ലേ, എന്തും സംഭവിക്കാം. എന്തായാലും അവരുടെ ആ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കണം. പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന് മത്സരിക്കാൻ മാത്രം നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് നമ്മളും കണക്കാക്കേണ്ടതുണ്ട്. കാരണം ബോബി ജിൻഡാൽ ആദ്യമേ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മത്സരിച്ച് നോക്കിയതാണ്. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ സാധ്യതയും അതോടി അവസാനിച്ചു. പക്ഷേ ഇപ്പോൾ ഇതാ നിക്കി ഹേലിയും അതിനുവേണ്ടിയിട്ട് ശ്രമിക്കുന്നു, രണ്ടാമതൊരാളൂടെ ശ്രമിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി വളരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. വിജയിച്ചാലും ഇല്ലെങ്കിലും ഒരു മത്സരിക്കാനും ആ രംഗത്ത് വരാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. എന്തായാലും നമുക്ക് അവർക്ക് വിജയം ആശംസിക്കാം, മംഗളം ആശംസിക്കാം. അദ്ദേഹത്തിന് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. ഇനി ഈ കൊളംബിയയിൽ പോയ വേറൊരു ഓർമ്മ കൂടിയുണ്ട്. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ബോംബെ ഹോട്ടലിൽ നിന്ന് വന്നോ മറ്റോ. അവിടെ നിന്ന് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെയൊക്കെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോകുന്നില്ല. ഇന്ത്യൻ ഭക്ഷണമാണ് അതൊരു ആ കുക്കിൻ്റെ ഒരു കൈപുണ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരവസരമായിരുന്നു അത്. അത്രയും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ പിന്നീട് ഒരിക്കലും അതിന് മുമ്പോ അതിന് ശേഷമോ കണ്ടിട്ടില്ല. എന്തുണ്ടാക്കിയാലും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അത് വെജിറ്റേറിയൻ ആയ എൻ്റെ കൂടെ വന്ന ഫോട്ടോഗ്രാഫറും അത് തന്നെയാണ് പറഞ്ഞത്. വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ വളരെ രുചികരം. അങ്ങനെ കൈപുണ്യമുള്ള ആളുകളും ഉണ്ടെന്ന് അപ്പോൾ തോന്നുകയും ചെയ്തു. എന്തായാലും ഈ നല്ല ഓർമ്മകളാണ് കൊളംബിയയെ പറ്റിയുള്ളത്. അപ്പോൾ ആ നല്ല ഓർമ്മകൾ ഇനിയും ഉണ്ടാവാൻ ഇടയാകട്ടെ. കൊളംബിയയിൽ ഇനിയും പോകണമെന്നാണ് വിൻസെൻ്റ് ഇമ്മാനുവലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി വീണ്ടും അവരെ ഇൻ്റർവ്യൂ ചെയ്യണം. എന്തായാലും അവർ ലൈം ലൈറ്റിൽ ഉയർന്നു നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.